ലോകമെങ്ങും ആഘോഷിക്കുന്ന പുണ്യദിനമാണ് ക്രിസ്മസ്. ഡിസംബർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ഓടിയെത്തുക ക്രിസ്മസ് ആണ്. ശാന്തിയുടെയും സന്തോഷത്തിൻ്റെയും സന്ദേശവുമായി എത്തുന്ന ക്രിസ്മസിനെക്കുറിച്ച് അറിയാത്തവർ ലോകത്ത് വിരളമെന്ന് പറയാം. റോമാ ചക്രവർത്തിയായ കോൺസ്റ്റൻ്റൈൻ ക്രിസ്തുവർഷം 313 പുറപ്പെടുവിപ്പിച്ച മിലാൻ വിളംബരം വഴി റോമാ സാമ്രാജ്യത്തിലെങ്ങും ക്രിസ്തുമതം അംഗീകൃതമായതു മുതലാണ് പാശ്ചാത്യ ലോകത്ത് ക്രിസ്മസ് ആഘോഷത്തിന് പ്രചാരം സിദ്ധിച്ചത്. റോമിലെ ആഘോഷത്തെപ്പറ്റിയുള്ള ആദ്യ പരാമർശം AD 336 ഒരു രേഖയിലുണ്ട്. അക്കാലത്ത് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം December 25 ക്രിസ്മസ് ആഘോഷിക്കുന്നതിൻ്റെ ഔചിത്യം എടുത്തു പറയുന്നുണ്ട്. ഈജിപ്തിലെ അലക്സാണ്ട്രിയയിൽ January 6 ക്രിസ്മസ് ആഘോഷം. പൗരസ്ത്യ പണ്ഡിതന്മാർ ക്രിസ്തുവിനെ അന്വേഷിച്ചു വന്ന് കണ്ടുപിടിച്ച് ആരാധിക്കുന്ന സംഭവത്തെ അനുസ്മരിപ്പിക്കുന്ന എപ്പിഫനി അഥവാ ദനഹാ തിരുനാളിനാണ് അവർ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. അതിനാലാണ് January 6 ക്രിസ്മസ് ആഘോഷിച്ചിരുന്നത്. കത്തോലിക്കർ, പ്രൊട്ടസ്റ്റന്റ് സഭകൾ, ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ, റുമേനിയൻ ഓർത്തഡോക്സ് സഭ എന്നിവർ December 25 ക്രിസ്മസ് ആഘോഷിക്കുന്നത്. എന്നാൽ പൗരസ്ത്യ ക്രിസ്ത്യൻ ഓർത്തഡോക്സ് സഭകളിൽ മിക്കവയും January 7 യേശുവിൻ്റെ ജനനദിനമായി ആചരിക്കുന്നു. കോപ്റ്റിക്, ജെറുസലേം, റഷ്യൻ, സെർബിയൻ, മാക്സിഡോണിയൻ, ജോർജിയൻ, ഉക്രേനിയൻ ഓർത്തഡോക്സ് സഭകൾ ഈ ഗണത്തിൽപ്പെട്ടവരാണ്. കലണ്ടർ രീതികളിൽ വരുത്തിയ പരിഷ്കാരങ്ങൾ മൂലമാണ് ഇത്തരത്തിൽ രണ്ടു തീയതികൾ ക്രിസ്മസായി വന്നത്. ഏതായാലും ലോകത്തിൻ്റെ ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളിലും December 25 ക്രിസ്മസായി ആഘോഷിക്കുന്നത്.